പ്രഗത്ഭനായ ഒരു വീടുപണിക്കാരൻ പ്രായമായതിനാൽ തന്റെ ജോലിയിൽ നിന്നും വിരമിക്കുവാൻ തീരുമാനിച്ചു. ഈ തീരുമാനം തന്റെ മുതലാളിയെ താൻ പോയി അറിയിച്ചു. മുതലാളിക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നത് തന്റെ ഏറ്റവും വിശ്വസ്തനും കഴിവുള്ളവനുമായ പണിക്കാരനെയാണ്. പിന്തിരിപ്പിക്കുവാൻ പലതവണ ശ്രമിച്ചു. അവസാനം മുതലാളി സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന മുൻപോട്ട് വെച്ചു. താങ്കൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഏറ്റവും നല്ല ഒരു ഭവനം കൂടെ പണിയണം. എന്നാൽ ആ പണിക്കാരൻ തന്റെ മനസ്സ് മുഴുവനും മാറ്റിയിരുന്നു. തന്റെ കഴിവുകളെല്ലാം താൻ വേണ്ടെന്ന് വെച്ചിരുന്നു. വളരെ നിർബന്ധത്തിന് ശേഷം അദ്ദേഹം ആ തീരുമാനത്തിന് വഴങ്ങി. മനസ്സില്ലാ മനസ്സോടെ താൻ പണി തുടങ്ങി. സാധനങ്ങൾ വാങ്ങുമ്പോൾ വേണ്ടത്ര മേന്മയില്ലാത്ത തടികളും കമ്പികളുമൊക്കെ വാങ്ങി. പലയിടത്തും വേണ്ടത്ര മേന്മയും നിലവാരവുമില്ലാത്ത ജോലികൾ താൻ ചെയ്തു. ചില സ്ഥലങ്ങളിൽ ഈച്ച കെട്ടിയതുപോലെ തടികൾ നിൽക്കുന്നു. ഇതുവരെയും ചെയ്തു വന്നതുപോലെ താൻ പൂർത്തീകരിക്കുവാനൊന്നും നിന്നില്ല. നിലവാരമില്ലാത്ത ഒരു ഭവനം. അദ്ദേഹം വേഗം പണികളൊക്കെ തീർത്തു. അവസാനം ആ വീടിന് ഒരു പൂട്ടും പിടിപ്പിച്ചു. അവസാന ദിവസം താൻ ആ താക്കോൽ തന്റെ മുതലാളിക്ക് കൈമാറി. എന്നാൽ മുതലാളി ആ താക്കോൽ ആ പണിക്കാരന്റെ കയ്യിൽ തന്നെ മടക്കി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇത് നിന്റെ ഭവനമാണ് ഇന്നു മുതൽ. ഇതുവരെയും എനിക്കായി വിശ്വസ്തയോടുകൂടെ നിന്നതിന്റെ പ്രത്യുപകാരം. ആ പണിക്കാരന്റെ കണ്ണു നിറഞ്ഞു. ഇത്രയും നാൾ എത്ര വീടുകൾ പണിതിരിക്കുന്നു! നോട്ടത്തിലും മേന്മയിലും ഉറപ്പിലും ഏറ്റവും മുന്തിയ ഭവനങ്ങൾ. എന്നാൽ അവസാനം ഇതാ ഈ വീട് ഇങ്ങനെ. നമ്മുടെ മനോഭാവങ്ങളും പ്രവൃത്തികളുമെല്ലാം ഒരിക്കൽ നമ്മിലേക്ക് തന്നെ വരുവാനുള്ളതാണ്. ചിലപ്പോൾ ജീവിതത്തിൽ നല്ല തളർച്ചകളുണ്ടാകും, നിർബന്ധങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മുടെ പ്രതികരണങ്ങൾ ഏറ്റവും ദൈവകൃപയോടുകൂടെ ഉള്ളതായിരിക്കണം. നമ്മുടെ ഉദ്യമങ്ങൾ, ധർമ്മം, നീതി ഇവയൊന്നും ഒരിക്കലും മങ്ങിപ്പോകരുത്. അവിശ്വസ്തത നമ്മുടെ പ്രവൃത്തികളിൽ വരരുത്. വെറും സാമാന്യമായതല്ല, ഉത്തമമായത് നാം ചെയ്യണം. നാം ഒരിക്കലും ഓടിപ്പോകരുത്. അവസാന നിമിഷമാകാം നമ്മുടെ അനുഗ്രഹ നിമിഷം. എല്ലാ ദിവസവും നാം എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്ന അവസരങ്ങളുടെ മുൻപിൽ നാം നമ്മുടെ ഏറ്റവും നല്ലതിനെ നൽകണം. കഠിനാധ്വാനവും വിശ്വസ്തതയും എപ്പോഴും നമുക്ക് നല്ലത് തന്നെ മടക്കിത്തരും. ഓട്ടം നല്ലതായി ഓടണം. ഒരു നല്ല പോർ പൊരുതണം. അധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ, മനോഭാവങ്ങൾ, ചിന്തകൾ എല്ലാം നാം നമ്മുടെ ഉള്ളിൽ നിന്നും നീക്കണം. ആരും നമ്മെ കാണുന്നില്ലെങ്കിലും, ആരും നമ്മുടെ അധ്വാനത്തിന് കണക്കിടുന്നില്ലെങ്കിലും, എല്ലാ മനോഭാവങ്ങളെയും ചിന്തകളെയും അളക്കുന്ന ദൈവം തന്നെ നമുക്ക് പ്രതിഫലം തരും. ഉത്സാഹികളുടെ കൈ അധികാരം നടത്തും. മടിയനോ ഊഴിയവേലയ്ക്ക് പോകേണ്ടി വരും. മനോവ്യസനഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. നീതിമാൻ കൂട്ടുകാരന് വഴികാട്ടിയാകുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ അവരെ തെറ്റി നടക്കുമാറാക്കുന്നു. മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല. ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താകുന്നു. നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അതിന്റെ പാതയിൽ മരണം ഇല്ല.